ഇന്നു വരെ ഞാൻ നിന്നോട് ക്ഷമിച്ചിട്ടേ ഉള്ളൂ എല്ലാത്തിനും ഞാൻ നിന്നോട് ക്ഷമിക്കയായിരുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിന് എങ്ങനെ ക്ഷമിക്കേണ്ടെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ശരിക്കും ഒന്ന് നീ ശരിക്കും എൻ്റെ മുമ്പിൽ അത്രയ്ക്കും തരം താഴ്ന്നു കഴിഞ്ഞു കുഞ്ചൻ ഇത്രയും നാളെ ഞാൻ കരുതിയത് നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പക്ഷെ നീ നീ ഒരുപാട് ദൂരേക്ക് പോയി കഴിഞ്ഞു കുഞ്ചൻ ഒരുപാട് ദൂരം പോയി കഴിഞ്ഞു ആ മനുഷ്യന്റെ നമ്പർ ഉണ്ടെന്ന നിലയിൽ അത് ഞാൻ കുറേ വട്ടം ഫോൺ ചെയ്ത് നോക്കി അയാളുടെ ഫോണിൽ വിളിച്ചപ്പോൾ ഓഫാ അയാളുടെ ഓഫീസിലേക്ക് ഞാൻ വിളിച്ചു നോക്കി അയാൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞു അയാൾ എന്റെ കാശും കൊണ്ട് ഇവിടുന്ന് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നേ അമ്മേ വല്യമ്മേ ഇത് കാർഷിക വിദ്യാലയത്തിന്റെ കെട്ടിടത്തിന്റെ ഡിസൈനാ ഇതുണ്ടോ ഇവിടെ ആയിട്ടാണ് മൈതാനം ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ളതാ പിന്നെ ഈ കാണുന്നതാണ് പ്രധാന കെട്ടിടം ഇവിടെയുള്ള പടവുകൾ കയറിയ എല്ലാ ക്ലാസ്സിലും എത്താം അവിടെ കുട്ടികളെല്ലാരും പഠിക്കുക പിന്നെ മെയിൻ കെട്ടിടത്തിന്റെയും മൈതാനത്തിന്റെ ഇടയിലായിട്ട് നമ്മുടെ പാപ്പാജിയുടെ പ്രതിമ എങ്ങനെയുണ്ടമ്മേ അമ്മേ വല്യമ്മേ ഇതിപ്പോ വെറൊരു റഫ് സ്കെച്ചാ എത്രയും പെട്ടെന്ന് ഇത് ഒരു ആർക്കിടെക്ടിനെ കാണിച്ച ഡിസൈൻ ഒന്നുകൂടി ശരിയാക്കണം പിന്നെ നോക്കിക്കോ പാപ്പാജിയുടെ സ്വപ്നം ജയിച്ചി എനിക്കിത് ഇപ്പൊ തന്നെ നമ്മുടെ ഭൂമിയിലെ പ്രസിഡന്റിന്റെ കാർഷിക വിദ്യാലയം കാണാൻ കഴിയുന്നുണ്ട് മതി റബ്ബി ദേപടി എന്നും അനുഗ്രഹിക്കട്ടെ ആരുടെയും കണ്ണേർ കിട്ടാതിരിക്കണം പ്രസിഡന്റിന്റെ സ്വപ്നങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ പോവുകയാ ഇപ്പൊ കുടുംബത്തിന് സമാധാനമുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഗുഞ്ചനും രൺവീറും പരസ്പരം സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് അമ്മയുടെ എല്ലാ സ്വപ്നങ്ങളും നിറവേറാൻ പോവാണമ്മേ അമ്മയുടെ മോൾ അമ്മയുടെ എല്ലാ സ്വപ്നങ്ങളും സാധിച്ചു തരും കുഞ്ഞമ്പിളി വന്നു 100 ആയുസ രൺവി നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കടാ പാടത്തേക്ക് പോയില്ലേ ഞാൻ നിനക്ക് ഭക്ഷണം കൊണ്ടുവരാൻ ഇരിക്കുന്നു ചെറുതായിട്ട് ക്ഷീണം തോന്നിയത് കാരണം ഇവിടെ വന്നൊന്ന് വിശ്രമിക്കാന്ന് കരുതി ഗുഞ്ചൻ നിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ വന്നത് നന്നായി രൺവി ചെല്ലു മോനെ നീ അകത്തേക്ക് ചെല്ല ആ പോവല്ലേ കഴിക്കാൻ എടുത്തു വെക്കാം കഴിച്ചിട്ട് മുകളിലോട്ട് പോയാ മതി അമ്മേ അവിടെ ഇരുന്നോ രൺവീറിന് ഞാൻ ഭക്ഷണം എടുത്തു കൊടുക്കാം അതിനെന്താ മോളെ ചെന്ന് വിളമ്പിക്കോ അടുക്കളയിലെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് ഉള്ളിയും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെക്ക് എനിക്കിപ്പോ വിശപ്പില്ല എനിക്കിപ്പോ നല്ല ക്ഷീണം തോന്നുന്നുണ്ട് ഞാൻ കുറച്ചേരൊന്ന് കിടക്കട്ടെ അമ്മ സാരമില്ല മോളെ അമ്മ പിന്നെ കഴിക്കാൻ വരുമ്പോ വിളമ്പി കൊടുത്താ മതി കുറച്ചെങ്കിലും കഴിക്ക് രൺവി നമുക്ക് വേണ്ടി വിളമ്പിയ ഭക്ഷണത്തെ അപമാനിക്കാൻ പാടില്ല കുറച്ചെങ്കിലും കഴിക്കുക
आभरण आरपराधिया मनुष्य रक्षा पचू मे ते शिक्ष आ पापति अनुविक प्रश्न आरोम കണ്ടുപിടിക്കണമല്ലോ ഈ പ്രശ്നത്തിന് പിന്നിലും ഗുഞ്ചൻ തന്നെയായിരിക്കും കാരണക്കാരി ഇവൾ ഇന്ത് പുതിയ കളിയാ ഇപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നേ എന്താ ഗുഞ്ചൻ്റെ പുതിയ നാടകം പറ എൻ്റെ ഏട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നേ ഞാൻ ചോദിച്ചത് കേട്ടില്ല എനിക്ക് ഉത്തരം വേണം ഗുഞ്ചൻ എൻ്റെ ചോദ്യത്തിനെ നീ മറുപടി പറഞ്ഞേ പറ്റൂ എനിക്കറിയില്ല ഞാൻ അങ്ങനെ പ്രത്യേച് രൺവീറിനോട് തെറ്റും ചെയ്തിട്ടില്ലല്ലോ നീ പറഞ്ഞ ഉടനെ ഞാൻ അതങ്ങ് വിശ്വസിക്കണോ അല്ലേ ഇന്നുവരെ സത്യം മാത്രം പറയുന്ന ഹരിചന്ദ്രൻ്റെ അനിയത്തിയായിരുന്നല്ലോ അപ്പോൾ അതേപടി നീ പറയുന്നതെല്ലാം വിശ്വസിക്കാൻ പറ്റും എൻ്റെ ഏട്ടനോട് ഏട്ടൻ്റെ മനസ്സ് വേദനിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ചെയ്യോ പറയോ ചെയ്തിട്ടുണ്ടാവണം നിനക്ക് ഇത്രയ്ക്ക് കണ്ണീച്ചോരയില്ലല്ലോ ഇത്രയൊക്കെ സംഭവിച്ചതിനു ശേഷവും നിനക്ക് എൻ്റെ രൺവീരേട്ടൻ്റെ വില എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഏട്ടനെ നീ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ഇനിയെങ്കിലും നീ ഒന്ന് നന്നാവാൻ ശ്രമിക്കൂ ഗുഞ്ചൻ ഇപ്പോ തന്നെ ഒരുപാട് വൈകി ഇങ്ങനെ തന്നെ തുടരാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിനക്ക് എൻ്റെ രൺവീരേട്ടനെ നഷ്ടപ്പെടും ഞാൻ പറയുന്ന ഒരു കാര്യം നീ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാ എന്റെ ഏട്ടൻ സ്വന്തം മനസ്സിൽ നിന്ന് നിന്നെ മായിച്ചു കളഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിനക്ക് ആ സ്ഥാനം നേടാനാവില്ല ഞാൻ ഇനി എന്തേയും എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഞാൻ ഇനി ആ ആഭരണങ്ങളൊക്കെ എങ്ങനെ തിരിച്ചെടുക്കും എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരബേ അമ്മയുടെ ആഭരണങ്ങളെ തിരിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ പാവം നിരപരാധി കുടുങ്ങിപ്പോവും എൻ്റെ ഏട്ടൻ അയാളെ ജീവനോടെ കുഴിച്ചു മൂടും ഇല്ലെങ്കിൽ അയാളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും ഇനി അങ്ങനെ എങ്ങാനും സംഭവിച്ച രൺവി പിന്നെ എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല എൻ്റെ മുഖത്തോട്ട് പോലും നോക്കില്ല അതുമല്ല എന്റെ അച്ഛൻ എങ്ങാനും ഈ വിവരം അറിഞ്ഞ അതും ഞാനത് പണയം വെച്ചത് കാനഡ പോകാനാണെന്നും കൂടി അറിഞ്ഞ അച്ഛൻ ഉറപ്പായിട്ട് എന്നെ കൊന്നു കുഴിച്ചു മൂടും അമ്മയ്ക്കാണെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം ആഭരണങ്ങളോടാ ആ ആഭരണങ്ങളെ അങ്ങനെയുള്ളപ്പോ അമ്മ ഒരിക്കലും എന്റെ കൂടെ നിൽക്കില്ല ഞാൻ ഇനി എന്ത് ചെയ്യും എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞിരുന്നെങ്കിൽ നിരപരാധിയായ ആ പാവ മനുഷ്യൻ രക്ഷപ്പെട്ടേനെ അങ്ങനെ ഈ രഹസ്യങ്ങളൊന്നും പുറത്തു പോവുകയും ചെയ്യില്ലായിരുന്നു അതിനെന്താ ഒരു വഴി ഞാൻ ചെയ്ത ഈ ഒരു തെറ്റ് കാരണം എൻ്റെ ജീവിതം തന്നെ തകരുമെന്ന തോന്നുന്നത് അൻപതിനായിരൻ്റെ ഏർപ്പാട് എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും വലിയൊരു തുക വേണമെന്ന് പറയാൻ എന്ത് അത്യാവശ്യമാണ് അതിൻ്റെ മുമ്പിലുള്ളത് വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ രൺവി ഞങ്ങൾ നിന്റെ കൂട്ടുകാരല്ലടാ നിനക്ക് അങ്ങനെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളോട് തുറന്ന് പറയാലോ കാര്യമൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല
പക്ഷെ ഒരു കാര്യമുണ്ട്, വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ ചില അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു. നീ ഇവിടെ നിൽക്ക്. അത് പിന്നെ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്. പക്ഷേ എന്താണെങ്കിലും ഇന്ന് തന്നെ വേണം. ഞങ്ങൾ ശ്രമിക്കാം രൺവി. നീ അങ്ങോട്ട് വരണ്ട, ഇവിടെ നിന്നാ മതി. നീ വാടാ ജിത്തു. രൺവി, നീ ആ ജസ്വന്തിനോട് സംസാരിച്ചാ, അയാളുടെ കയ്യിൽ ആഭരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാ അത് തിരിച്ചു തരാന്ന് പറഞ്ഞല്ലോ. അയാളുടെ കയ്യിൽ ആഭരണങ്ങളൊന്നുമില്ല ബൽദേവേ. അയാളുടെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞ അവന്റെ കൈ കിട്ടിയ ആഭരണങ്ങൾക്കൊക്കെ കൈയും കാലും മുളച്ചാ. അല്ലാതെ പിന്നെ നീ എന്താ പറഞ്ഞു വരുന്നത്? അവൻ നമ്മൾ എല്ലാവരെയും മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ളവരുണ്ടല്ലോ, നേരെ മണ്ണം ചോദിച്ച ഒരു കാര്യവും സമ്മതിക്കില്ല. ചോദിക്കേണ്ട രീതി ചോദിച്ചാൽ സത്യം പുറത്തു വരും. ഞാൻ പറയുന്നത് കേൾക്ക്. അവനിട്ട് രണ്ടെണ്ണം പൊട്ടിച്ച മതി രൺവി. തത്ത പറയുന്ന പോലെ സത്യം സത്യമായിട്ട് തുറന്നു പറയും. അതിന് ആഭരണങ്ങളൊന്നും അയാളുടെ കയ്യിലില്ല. അത് ചിലപ്പോ അത് നിങ്ങളുടെ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും കാണും. അയ്യോ ഇല്ല രൺവി, വീട്ടിലൊന്നും ഇല്ല. ഞാൻ മുക്കും മൂലയൊക്കെ അരിച്ചു പറക്കിയതാ. പണത്തിനോടുള്ള അത്യാഗ്രഹം മനുഷ്യനെ കൊണ്ട് എന്തും ചെയ്യിക്കും രൺവി. ഞാൻ പറയുന്ന കേൾക്ക്, ചൂടോടുകൂടി രണ്ടെണ്ണം അവന്റെ കരണക്കുറ്റി നോക്കി കൊടുത്താ മതി. സത്യം അവന്റെ വായിന്ന് വീണോളും. ഇതിന്റെ പുറകിൽ അവൻ തന്നെയാ. അതുപോലെ എനിക്കും പൂർണ്ണ വിശ്വാസമുണ്ട് ബൽദേവേ. അയാള് നിരപരാധിയാണ്. ബൽദേവേ, ഈ വഴക്കും ഗുണ്ടായസം കൊണ്ട് നമ്മൾ ഒന്നും നേടാൻ പോകുന്നില്ല. അയാളെ വെറുതെ വിട്ടേക്ക്. ശരി, വിട്ടേക്കാം. നിനക്കവനോട് അത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ മാത്രം ഇന്ന് വൈകുന്നേരം വരെ ഞാൻ ക്ഷമിക്കാം. അതിനോടകം ആഭരണങ്ങൾ തിരിച്ചു കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, എന്റെ സംശയം ശരിയാണെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കും. അതിനുശേഷം ഞാൻ അവന്റെ കൈയും കാലും തല്ലിയൊടിക്കുമ്പോ അതിലെങ്ങാനും കയറി തലയിടാനായിട്ട് വന്ന എന്താടാ കാര്യം? ഏ, ഒന്നുമില്ല. നീ വാ. രൺവി, വന്നേ വന്നേ, ഇവിടെ ഇരിക്ക. നീ ഇത് കണ്ടോ, ഗോതമ്പ് കച്ചവടത്തിൽ നിന്ന് കിട്ടിയതാ. 400,000 രൂപയുണ്ട്. ഇത് സൂക്ഷിച്ചുകൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിക്ക്. അമ്മേ, അമ്മ ഇതിൽ നിന്ന് എനിക്കൊരു 75,000 രൂപ തരാൻ പറ്റുമോ? രൂപയോ? എന്താ പെട്ടെന്ന് ഇത്രയും വലിയ ആവശ്യം ഉണ്ടായേ? അമ്മ എന്നോട് ക്ഷമിക്കണോ. അമ്മ, ഇപ്പൊ അത് എന്തിനു വേണ്ടിയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അമ്മ എന്നെ വിശ്വസിക്കണം. ഞാനിതൊരു നല്ല കാര്യത്തിന് മാത്രമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. രൺവി, ഇത് വിശ്വാസത്തിന്റെ കാര്യമല്ല മോനെ. നിന്റെ കാര്യത്തിൽ എനിക്ക് 100% വിശ്വാസം. പെട്ടെന്നിങ്ങനെ ഇത്രയും വലിയൊരു തുക വേണമെന്ന് പറഞ്ഞപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ. സാരമില്ല, നീ എടുത്തോ. ഇതിൽ നിന്നും നീ 75,000 എടുത്തിട്ട് ബാക്കിയുള്ളത് ബാങ്കിൽ നിക്ഷേപിച്ചേക്ക്. ഇതാ മോനെ. എന്തായിരിക്കും കാരണം? ഏട്ടൻ ഇങ്ങനെ പണം ചോദിക്കാറില്ലല്ലോ. ഇതിനും ഗുഞ്ചനുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവണം. അതെന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ. നിങ്ങൾ ഇവിടെ ഒരു സൈൻ ചെയ്തു തരണം. ഇതിനകത്ത് സാറേ, ഇതില് 75,000 രൂപയുണ്ട്. അതെ, 75,000. ഇതാ നിങ്ങളുടെ ആഭരണങ്ങൾ. ജ്വല്ലറി ബോക്സസ്? ഇത് ആരുടെ ജ്വൽസ് ആയിരിക്കും? ഇതിന് വളരെ വളരെ നന്ദിയുണ്ട് സാർ.
Oh, thanks. അതെ ബെൽദേവളിയോ, എന്താണത്? എടാ ഇത് കണ്ടോ, പട്ടണത്തിലെ സിനിമ ഹാളിൽ ചെന്ന് രണ്ട് ടിക്കറ്റ് എടുത്തോണ്ട് ഞാനിങ് പോന്നു. ഇത് അളിയനും വീരയ്ക്കും സിനിമ കാണാനുള്ളതാ. എടാ സംഭവം ഒരു കോമഡി ഫിലിമാ, ചിരിച്ച് ചിരിച്ച് നീ മണ്ണ് തപ്പോളിയാ. എന്റെ അമ്മയാണ് സത്യം, ഞാനും ബില്ലും കൊണ്ട് പോയതാ, ഞങ്ങൾ ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പി. ഇന്നടാ ബെൽദേവ, പിടിക്ക് പിടിക്കടാ. എന്റെ അളിയാ 50 രൂപ കൊടുത്ത് വാങ്ങിച്ചതാ. നീ അവന്റെ ഒരു സിനിമാറ്റിക്. നിനക്ക് ഈ ജീവിതകാലം മുഴുവൻ ഒരു പെണ്ണിനോട് സ്നേഹമോ പ്രണയോ ഒന്നും തോന്നാൻ പോണില്ല. വന്നേക്കുന്നവൻ, എടാ ഞാൻ ഇങ്ങനത്തെ പിക്ചർ കാണിക്കാൻ വീരയും കൊണ്ട് പോയാലുണ്ടല്ലോ, അവൾ അവിടെ ഇരുന്ന് ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പുട പോത്തെ. അപ്പൊ എനിക്കുമ്പോ കൊടുക്കാനും എനിക്കുമ്പ് തരാനും അടുത്ത സീറ്റിലുള്ള വല്ലവരെയും കണ്ടെത്തേണ്ടി വരുടാ. ഈ പ്രണയകഥയുള്ള സിനിമ വന്നാൽ മാത്രമേ ഞാൻ വീരയെ കാണിക്കാൻ കൊണ്ടുള്ളൂ. ഓ അളിയ, അളിയൻ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കാതെ, ഇതിപ്പോ ഏതാണ്ട് വലിയ കാര്യമാണ്. ബെൽദേവേ നമുക്കൊരു കാര്യം ചെയ്യാം, നല്ല റൊമാൻറ്റിക് ഫിലിം നോക്കി രണ്ട് ടിക്കറ്റ് അങ്ങ് എടുത്തോണ്ട് വരാം. ബെൽദേവേ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനില്ലേടാ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. നിങ്ങൾ രണ്ടും കൂടെ പൊളിക്ക് പറ്റുവാണെങ്കിലേ. വൃത്തികേട് കാണിക്കാണ്ട് നീ സിനിമ ടിക്കറ്റ് ഒക്കെ പോയെടുക്കാണ്ട് വീരയെ നമ്മൾ അങ്ങോട്ട് എങ്ങനെ എത്തിക്കുന്നുള്ള കാര്യത്തെ കുറിച്ച് ആലോചിക്കണം. എന്ത് കാരണം പറഞ്ഞ് ഞാൻ അവളെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വരാം? ഒരു പിടിയും കിട്ടുന്നില്ല. അതെ, ആ പുലിക്കുട്ടി അവിടെ എത്തിക്കണമെങ്കിൽ ഒരുപാട് ആലോചിക്കേണ്ടതുണ്ട്. എടുത്തിയാടി അബദ്ധമൊന്നും കാണിക്കാൻ പാടില്ല. ഐഡിയയുടെ കാര്യം ഓർത്ത് അളിയും വിഷമിക്കണ്ട, എന്റെ കയ്യിൽ ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. എന്താ? എല്ലാത്തിനും ഒരു പോംവഴി എന്റെ കയ്യിലുണ്ടല്ലോ. എന്താണത്? ഗുഞ്ചൻ, നീ എന്നും ഞങ്ങളുടെ കുടുംബത്തെ തെറ്റിദ്ധരിച്ചിട്ടേ ഉള്ളൂ. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും, കാരണം നീ ഒരിക്കലും ഞങ്ങളെ സ്വന്തമായിട്ട് കണ്ടിട്ടില്ല, ശത്രുക്കളായിട്ടാണ് കരുതിയിട്ടുള്ളത്. ഗുഞ്ചൻ, നീ നീ അങ്ങേയറ്റം അധപതിച്ചിരിക്കുക. നിനക്ക് എങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെ ദ്രോഹിക്കാൻ കഴിയുന്നു? ഞാൻ വീരയെ കുടിപ്പിച്ച് കിടത്തണോ? അളിയ വന്നു വന്ന് നിനക്ക് എന്ത് കണ്ടാലും മദ്യമാണെന്ന് തോന്നും. ബെൽദേവേ ഇത് എന്താണെന്ന് അറിയോ? കളർ ഓഫ് ഹോം. എടാ കളർ ഓഫ് ഹോം എന്ന് കേട്ടിട്ടില്ലേ? എന്റെ അളിയ ഇത് സാധനം പുലിയാ. കാര്യം എന്താണെന്ന് അറിയോ? ഇതിന്റെ വെറും രണ്ടു തുള്ളി അങ്ങോട്ട് ചെന്നാലുണ്ടല്ലോ. വെറും രണ്ടു തുള്ളിയാ? ഇതെന്താ പോളിയോടെ തുള്ളി മരുന്നാ? ഓ എന്റെ അളിയ, അളിയൻ കരുതുന്ന പോലെ ഇത് പോളിയോ മരുന്നൊന്നും അല്ല. ഇത് ചെറുതായിട്ട് അങ്ങോട്ട് മണപ്പിച്ചാലുണ്ടല്ലോ, അപ്പോഴേ ബോധം പോവും. ആ ഇതാ നോക്കൂ, അട തൂവാല അങ്ങോട്ട് പുറത്തോട്ട് എടുക്കാം. വെറും രണ്ടേ രണ്ട് തുള്ളി അങ്ങോട്ട് കൊടയണം. എന്നിട്ട് ആ വീരയെ കൊണ്ടുതാണ്ട് ഇങ്ങനെ അങ്ങോട്ട് മണപ്പിക്കുവോ, അവൾ അവിടെ തന്നെ ബോധം കിട്ടി വീഴും. പിന്നെ നിനക്ക് അവളെ കൊണ്ട് സമാധാനത്തോടെ തിയേറ്ററിൽ പോവാം. എന്നിട്ട് എത്ര നേരം വെച്ചാ ഫിലിം കാണടാ. എങ്ങനെയുണ്ടളിയാ എന്റെ ഐഡിയ? നിന്റെ തലക്ക് സുഖല്ലടാ. ബോധം പോയൊരു പെണ്ണിനെ കൊണ്ട് സിനിമ തിയേറ്ററിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? കാണുന്നവരൊക്കെ എന്ത് വിചാരിക്കും? എനിക്ക് ഉറപ്പാ ഈ പന്തയത്തിൽ ഞാൻ തന്നെ തോക്കൂടാ. അളിയ അതെങ്ങനെയാ ബെറ്റില് തോക്കുന്നത്? അളിയൻ ആ വീരയുടെ കൂടെ ഇരുന്ന് സിനിമ കാണുമെന്നല്ലേ ബെറ്റില് പറഞ്ഞിരിക്കുന്നത്? പിന്നെന്തോടെ പ്രശ്നം? അവള് സിനിമ കണ്ടാലും ഇല്ലാലും നമുക്ക് എന്തോടെ പ്രശ്നം? നമുക്ക് ജയിച്ചാ പോരെ. ശരിയല്ലേ അളിയ? ദേ ഇങ്ങോട്ട് നോക്ക്, ഞാൻ കാണിച്ചുതരാം. ഈ കുപ്പിയുടെ അടപ്പ് താണ്ട ഇങ്ങനെ അങ്ങോട്ട് തുറക്കണം. എന്നിട്ട് വെറും രണ്ട് തുള്ളി ദേ ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. അത്ര ഉള്ള കാര്യം കണ്ടോ? ഒന്ന് പോടാ ചിക്ക്, നീ ഇങ്ങനെ മണ്ടത്തരൊന്നും കാണിക്കല്ലേ. വേറെന്തെങ്കിലും ഐഡിയ? എന്ത് പണിയടാ കാണിച്ചേ? വായൊന്ന് അടച്ചു പിടിച്ചൂടെ, എന്റെ മുഖം മുഴുവൻ നനഞ്ഞല്ലോ. എന്റെ അതിപ്പാറ അമ്മച്ചി, ഇത് എന്താണ് അളിയ? ഇത് ഈ സാധനം കൊള്ളാലോ. എന്നാ ഞാൻ അങ്ങോട്ട്. എടാ നോക്കി വെക്കാതെ ഇങ്ങോട്ട് ഒന്ന് പിടിക്കണം. ആ അവന്റെ ഒരു സംശയം. എടാ നാരായണ നീയും കൂടെ ഇങ്ങോട്ട് നോക്കി പിടിക്കണം. നിന്റെ അമ്മയുടെ ആഭരണങ്ങളാണ് ഇതെല്ലാം നീ ബാങ്കിൽ പണയം വെച്ചത്. അത് ഞാൻ അവിടുന്ന് തിരിച്ചെടുത്തു. എത്രയും പെട്ടെന്ന് തന്നെ അമ്മയെ തിരിച്ചേൽപ്പിക്കും.
ഗുഞ്ചൻ, നീ എന്നും ഞങ്ങളുടെ കുടുംബത്തെ തെറ്റിദ്ധരിച്ചിട്ടേ ഉള്ളൂ. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം നീ ഒരിക്കലും ഞങ്ങളെ സ്വന്തമായിട്ട് കണ്ടിട്ടില്ല, ശത്രുക്കളായിട്ടാണ് കരുതിയിട്ടുള്ളത്. ഗുഞ്ചൻ, നീ അങ്ങേയറ്റം അധപതിച്ചിരിക്കുക. നിനക്ക് എങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെ ദ്രോഹിക്കാൻ കഴിയുന്നു? പിന്നെ നിരപരാധിയായ ആ പാവ മനുഷ്യൻ, അയാളാണ് നിന്റെ വീട്ടിൽ നിന്ന് ഇതെല്ലാം മോഷ്ടിച്ചു എന്ന് പറഞ്ഞല്ലേ എല്ലാവരും ഇരിക്കുന്നത്. അയാളുടെ സത്യം എല്ലാവരുടെ മുന്നിൽ കൊണ്ടുവരണം. ഒട്ടും താമസിക്കാൻ പാടില്ല. ഇനി നീ വൈകുകയാണെങ്കിൽ നീ ചെയ്ത കളവിനുള്ള ശിക്ഷ ആ പാവത്തിന് അനുഭവിക്കേണ്ടി വരും. നീ ചെയ്തു പോയ കളവോ എന്ന് വെച്ചാ? ഗുഞ്ചൻ ബാസുരു വല്യമ്മയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ചോ? രൺവി, നിനക്ക് ഇത്രയധികം കാശ് എവിടുന്ന് കിട്ടി? അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. നിന്നോട് ഞാൻ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി. പിന്നെ എന്തായാലും നീ ചോദിച്ച സ്ഥിതിക്ക് ഒരു കാര്യം പറയാം. ഈ കാശ് ഞാൻ എവിടെ നിന്ന് മോഷ്ടിച്ചതല്ല. ഗുഞ്ചൻ, നീ എന്നും ഞങ്ങളുടെ കുടുംബത്തെ തെറ്റിദ്ധരിച്ചിട്ടേ ഉള്ളൂ, മോശമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം നീ ഒരിക്കലും ഞങ്ങളെ സ്വന്തമായിട്ട് കണ്ടിട്ടില്ല, ശത്രുക്കളായിട്ടാണ് കരുതിയിട്ടുള്ളത്. പക്ഷെ നിന്റെ സ്വന്തം കുടുംബവും ഗുഞ്ചൻ, അവരുടെ കാര്യം എങ്ങനാ? നിന്റെ അച്ഛനും നിന്റെ അമ്മയൊക്കെ നിനക്ക് ആരാ? ഗുഞ്ചൻ, നീ അവരുടെ സ്വന്തം മോളല്ലേ? എന്നിട്ടാണോ നീ സ്വന്തം അമ്മയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ചത്? അവരെയും നീ വെറുതെ വിട്ടില്ല അല്ലേ? എന്നിട്ട് എന്നത്തെയും പോലെ എന്റെ രൺവീരേട്ടന് തന്നെ നീ ചെയ്ത ഈ തെറ്റും തിരുത്തേണ്ടി വന്നു. നാണല്ലേ ഗുഞ്ചൻ, നീ അങ്ങേയറ്റം അധപതിച്ചിരിക്കുക. നിന്റെ മുന്നിൽ നിൽക്കുന്നവർക്ക് പോലും നല്ലവരായിട്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നീ തള്ളിയിടും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നീ എങ്ങനെ ഇത്രയേറെ സ്വാർത്ഥമതിയായത്. ഗുഞ്ചൻ, നിന്റെ ഈ ഭാവി ജീവിതം ഇപ്പോ കൂരിട്ടില്ല. നിനക്കായി ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല. നിനക്കെങ്ങനെ മറ്റുള്ളവരിങ്ങനെ ദ്രോഹിക്കാൻ കഴിയുന്നു? രൺവി നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്തുണ്ടെങ്കിലും നീ എന്നോട് പറ. ഞാൻ നിന്റെ ഏട്ടനാ, എന്തുണ്ടെങ്കിലും ഇപ്പൊ തന്നെ അവന്റെ അടുത്ത് പെരുമാറാൻ എനിക്കറിയാം. അവൻ എന്റെ അനിയത്തിയാണെന്നോ തോന്നിയോ? ഏട്ടൻ വെറുതെ രൺവീറിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഏട്ടൻ ഇതുവരെ രൺവീറിന്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ ഇതേ തെറ്റ് എന്നെ ചെയ്തോണ്ടിരുന്നേ. രൺവീറിനെ വേദനിപ്പിക്കാൻ പറ്റുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? അവ രൺവീറിനെ സഹായിച്ചിട്ടേ ഉള്ളൂ. എന്നൊരു നിഴല് പോലെ രൺവീർ കൂടെ നിന്നിട്ടേ ഉള്ളൂ ബൽദേവേട്ടാ.